ലീഗ് മുഖപത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലേഖനം നവകേരളത്തിനായി ഒന്നിക്കാമെന്ന തലക്കെട്ടിലാണ് ചന്ദ്രികയുടെ എഡിറ്റ് പേജിൽ ലേഖനം പ്രസിദ്ധീകരിച്ചത് നവകേരള സദസ്സ് യുഡിഎഫ് ബഹിഷ്കരിക്കുന്നതിനിടെയാണ് ചന്ദ്രികയിലെ ലേഖനം എന്നത് ശ്രദ്ധേയമാണ് കേരള ബാങ്ക് ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്തതിൽ യുഡിഎഫിൽ അതൃപ്തി പുകയുന്നതിനിടെ മുഖ്യമന്ത്രിയുടെ ലേഖനം ചന്ദ്രിക പ്രസിദ്ധീകരിച്ചത് പുതിയ ചർച്ചകൾക്കും വഴിവെക്കും ടിജി സജിത്ത് ചേരദോസൈത്തി പറഞ്ഞതുപോലെ പുതിയ ചർച്ചകൾക്കുള്ള തുടക്കമാകുന്നു ഈ നവകേരളത്തിനായി ഒന്നിക്കാമെന്ന തലക്കെട്ടോടുകൂടി ലീഗ് മുഖപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ ലേഖനം വരുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നവകേരള സദസ്സ് ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാക്കിയ ലേഖനമാണ് ഇന്ന് ചന്ദ്രിക അതേപടി അവരുടെ എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ സാഹചര്യം ഏറെ ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിയുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് നമുക്കറിയാം തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ മുസ്ലിം ലീഗും ഒപ്പം സി പി എം നേതൃത്വവുമായി അടുത്തിടെ നടക്കുന്ന ചില ആശയവിനിമയങ്ങൾ അടുപ്പങ്ങൾ ഇതൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾക്കിട വയ്ക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം മുസ്ലിം ലീഗിൻ്റെ മുഖപത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് എന്നതാണ് മുമ്പും സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ അവകാശപ്പെടുന്ന മുഖ്യമന്ത്രിമാരുടെ ലേഖനം അതുമായി ബന്ധപ്പെട്ട പത്രങ്ങളിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ചന്ദ്രിക പോലെയുള്ള ഒരു പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നുവെന്നും പതിവായിരുന്നില്ല പക്ഷേ ആ പതിവിന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ചന്ദ്രിക അവരുടെ എഡിറ്റ് പേജിൽ തന്നെ ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത സ്വാഭാവികമായും ഈ നവകേരള സദസ്സിൻ്റെ ലേഖനത്തിൽ മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും സർക്കാരിൻ്റെ മികച്ച പ്രവർത്തനവും ഒപ്പം നവകേരള സദസ്സിൻ്റെ ലക്ഷ്യവും അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് ഈ ലേഖനത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് ഇത് അതേ തലക്കെട്ടോടുകൂടി തന്നെ ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം സ്വാഭാവികമായും ലീഗും സി പി എം നേതൃത്വവുമായുള്ള അടുപ്പം ഒന്നുകൂടി ചർച്ച ചെയ്യാൻ ഇത് ഇടവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല മുമ്പ് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴും ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രായോഗിക നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് മുസ്ലിം ലീഗ് ഈ വിഷയത്തിലൊക്കെ എടുത്തിരുന്ന നിലപാട് ഏറ്റവും ഒടുവിൽ നേരത്തെ ധന്യ സൂചിപ്പിച്ച പോലെ ഈ കേരള ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തേക്ക് ലീഗിൻ്റെ പ്രതിനിധി വന്നപ്പോൾ അതിനെയും സഹകരണ മേഖലയിലെ പൊതുനിലപാട് എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് ലീഗ് ന്യായീകരിക്കാൻ ശ്രമിച്ചത് അത് ലീഗിനകത്തും യു ഡി എഫിനകത്തും വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഒരു സഹകരണ വാർത്ത കൂടി പുറത്തു വരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ലീഗിൻ്റെ മുഖപത്രത്തിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു നമുക്കറിയാം സംസ്ഥാനത്ത് യു ഡി എഫ് ശക്തമായി ഈ നവകേരള സദസ്സ് ധൂർത്താണ് ഇതിനെതിരെ ശക്തമായി നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ലേഖനം ലീഗിൻ്റെ മുഖപത്രത്തിൽ വരുന്നത് എന്നതാണ് ശ്രദ്ധേയം ലീഗ് നേതൃത്വത്തിൻ്റെ പ്രതികരണം വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം പി എം എസ് സലാമിൻ്റെ പ്രതികരണം വരുന്ന മണിക്കൂറിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇത് യു ഡി എഫിൽ ഇപ്പം ശക്തമായ നിലപാട് യു ഡി എഫ് എടുക്കുമ്പോൾ ലീഗ് അതിൽ നിന്ന് മാറുന്നു അതും ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ലേഖനം തന്നെ നവകേരളത്തിനായി ഒന്നിക്കാം എന്ന് തലക്കെട്ട് വെച്ചുകൊണ്ട് വരുമ്പോൾ യു ഡി എഫിൽ ഇത് എങ്ങനെ ചർച്ചയാകും യു ഡി എഫ് ബഹിഷ്കരിക്കുന്നതിനിടെയാണല്ലോ ഇത്തരത്തിലൊരു ലേഖനം എന്നതും ശ്രദ്ധേയമല്ലേ എന്ത് തരം വിശദീകരണമായിരിക്കും ഏത് രീതിയിലായിരിക്കും ലീഗ് അതിൽ പ്രതികരിക്കാൻ സാധ്യത കോൺഗ്രസ് നേതൃത്വം അവർക്കാണ് ഇതിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവുക കാരണം മുസ്ലിം ലീഗ് കോൺഗ്രസുമായി ചില അനൈക്യങ്ങൾ രൂപപ്പെടുന്നു ആ അനൈക്യം പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം വലിയ ശ്രമങ്ങൾ നടത്തുന്നു ഏറ്റവും ഒടുവിൽ ഈ കേരള ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് സ്ഥാനമടക്കം യു ഡി എഫിന് വിശദീകരിക്കാൻ കഴിയാത്ത കോൺഗ്രസിന് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ലീഗിൻ്റെ നീക്കത്തിൽ വലിയ അതൃപ്തി കോൺഗ്രസിനുണ്ടെങ്കിൽ കൂടിയും പക്ഷേ അത് തുറന്നു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല കാരണം ലീഗിനെ ഒരു തരത്തിലും പിണക്കി മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയില്ല പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലമാണ് അതുകൊണ്ട് ലീഗുമായി ഉള്ള ബന്ധം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമങ്ങൾ നടത്തുന്നു മൗനം പാലിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ വിവാദമാക്കാതെ തുടർ പ്രതികരണം നടത്താതെ ഉള്ള ഒരു ശൈലിയാണ് പൊതുവിൽ കോൺഗ്രസ് ഇതുവരെ സ്വീകരിച്ചു വരുന്നത് എന്തായാലും ഈ ചന്ദ്രിക ദിനപത്രം എടുത്തിരിക്കുന്ന നിലപാട് സ്വാഭാവികമായും അതും കോൺഗ്രസിനെ സംബന്ധിച്ചും കുഴയ്ക്കുന്ന ഒരു വിഷയമാണ് ഇതിനെ എങ്ങനെ ന്യായീകരിക്കും യു ഡി എഫ് എങ്ങനെ വിശദീകരിക്കും തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാകും സ്വാഭാവികമായും ഇത് മുസ്ലിം ലീഗ് പറയാൻ പോകുന്നത് ഒരു പക്ഷേ ചന്ദ്രികയുടെ മാധ്യമ സ്വാതന്ത്ര്യമാണ് മുൻകാലങ്ങളും ചന്ദ്രിക അത്തരം സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യമായിരിക്കും ഒരുപക്ഷേ മുസ്ലിം ലീഗ് നേതൃത്വം പറയാൻ പോകുന്നത് പക്ഷേ അവിടെയും ഉയർന്ന ചോദ്യം ചന്ദ്രിക മുസ്ലിം ലീഗിൻ്റെ അവരുടെ മുഖപത്രമാണ് അത് സ്വാഭാവികമായും ആ പത്രമെടുക്കുന്ന ഒരു നിലപാട് ആ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുമായി ചേർന്ന് പോവേണ്ടതാണ് പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ലീഗിനും വിശദീകരിക്കേണ്ടി വരും കോൺഗ്രസും എങ്ങനെ ന്യായീകരിക്കുമെന്നതും പ്രസക്തമാണ് ശരി നന്ദി സജിത്ത് യു ഡി എഫിന്റെ ബഹിഷ്കരണത്തിനിടെയാണ് ചന്ദ്രിക ദിനപത്രത്തിൽ ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ മുഖ്യമന്ത്രിയുടെ ലേഖനം
വന്നിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ അത് വലിയ ചർച്ചയാകാനും ലീഗ് വിഷയത്തിൽ പ്രതികരിക്കാനുമുള്ള സാധ്യതയാണ് കാണുന്നത്.